അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉമ്മ സ്പെഷ്യൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുക്കിംഗ് വീഡിയോ ആയിട്ടല്ല കേട്ടോ, ഒരു ചെറിയൊരു വ്ളോഗായിട്ടാണ്. ഞാൻ ഒരു ചെറിയൊരു യാത്ര ചെയ്തിരുന്നു, ഞാനും എൻ്റെ മക്കളെല്ലായിട്ടും ഒന്ന് മലേഷ്യയിലേക്ക് പോയി. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ല ഇതെന്തപ്പോൾ ഇവരെ വീഡിയോ ഒന്നും ഇടാത്തതെന്ന്. അപ്പോൾ കുറച്ച് തിരക്കായിപ്പോയി. അപ്പോൾ ഞാൻ മക്കളെയൊക്കെ കൂട്ടിയിട്ട് ഈ ഓണം വെക്കേഷന് ഒരു മലേഷ്യ ട്രിപ്പ് അടിച്ചു. മോനും മോളും അവിടെയാണ് പഠിക്കുന്നത്. മോളെ പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം മദ്രാസിലേക്ക് പഠിക്കുകയാണ്. അപ്പോൾ മോനിന് ഡിസംബർ വരെയേ ഉള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിൻ്റെ ഉള്ളിൽ തന്നെ ഒന്ന് പോയിട്ടൊന്ന് എൻ്റെ കോളേജും കാര്യങ്ങളൊക്കെ കണ്ടു വരാമെന്ന് വിചാരിച്ച് ഞാനും എൻ്റെ രണ്ട് മക്കളും ഇവിടുന്ന് പോയി. ഉമ്മയും ഇതാണ് എൻ്റെ മോനായിട്ടാണ്. മോന് നമ്മുടെ ഒരു 6:30 ആകുമ്പോഴത്തേക്ക് മലേഷ്യയിലെത്തി. ഒരു 11:20 അങ്ങനെയായിരുന്നു പിന്നെ എറണാകുളത്തു നിന്ന് ഫ്ലൈറ്റ്. നേരെ നമ്മൾ ഒരു 6:30 ആകുമ്പോഴത്തേക്ക് അവൻ കൂട്ടാൻ വന്നു. നമ്മൾ നേരെ റൂമിലേക്കാണ് പോയത്. അപ്പോൾ നമ്മുടെ ഇവിടെ റിഗാലിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അപ്പാർട്ട്മെൻറ്റാണ് നമ്മൾ എടുത്തിരിക്കുന്നത്, 2-ബെഡ്റൂം അപ്പാർട്ട്മെൻറ്റ്. നമ്മുടെ ഈ ക്വാലാലംപൂർ സിറ്റിയിൽ തന്നെ ആയിരുന്നു റൂം എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് നല്ല എവിടെ പോകാനും നമുക്ക് നല്ല എളുപ്പമായിരുന്നു. അപ്പോൾ മോൻ അതൊക്കെ നോക്കിയിട്ട് പിന്നെ 2-ബെഡ്റൂം അപ്പാർട്ട്മെൻറ്റ് എടുത്തു. അപ്പോൾ നമ്മൾ നേരെ റൂമിലേക്ക് പോവാണ്. പിന്നെ ഒരു വല്ലാത്തൊരു സങ്കടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉപ്പാക്കും ഉമ്മാക്കും വരണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. പിന്നെ ഉപ്പാൻ്റെ അസുഖങ്ങളൊക്കെ കാരണം ഉപ്പാക്ക് ട്രാവൽ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് പിന്നെ ഉപ്പ വന്നിട്ടില്ല. പിന്നെ നമ്മൾ നേരെ റൂമിലേക്ക് വന്നു. നല്ല അടിപൊളി റൂമായിരുന്നു. 2-ബെഡ്റൂം ഉള്ളത് കൊണ്ട് നമുക്കൊരു ബുദ്ധിമുട്ടില്ല. പിന്നെ ഒരു ചെറിയൊരു കിച്ചണും വാഷിംഗ് മെഷീനും എല്ലാ സെറ്റപ്പും ഉള്ള ഒരു ചെറിയൊരു അപ്പാർട്ട്മെൻ്റ് ആണ്. ഇവിടുന്ന് കാണുന്ന വ്യൂ നല്ല രസമാട്ടോ. രാത്രിയാണെങ്കിലും പകലാണെങ്കിലും നല്ല രസമാണ് ഇവിടുന്ന് കടന്നു കഴിഞ്ഞാൽ കാണാൻ. ഒരു ചെറിയൊരു ഹാള്, ഒരു 10 ദിവസം 15 ദിവസമൊക്കെ വന്ന് പോകുന്നവർക്ക് പറ്റിയ ഒരു അടിപൊളി അപ്പാർട്ട്മെൻറ്റാണ് ഇത്. റിഗാലിയ നമ്മളെ സിറ്റിയിൽ തന്നെ ആയതുകൊണ്ട് നമുക്ക് വലിയൊരു ബുദ്ധിമുട്ടും ഇല്ല. അങ്ങനെ പിന്നെ ഞാൻ കുറച്ച് ബിരിയാണി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. മട്ടൻ ബിരിയാണി ഉമ്മ മോനക്ക് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നു. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരു 11-12 മണിയാകുമ്പോഴത്തേക്ക് നമ്മളത് ചൂടാക്കി കഴിച്ചു. അപ്പോൾ അതൊക്കെ കഴിച്ചു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ടല്ല പുറത്ത് പോകാമെന്ന് വെച്ചു. എന്തായാലും നമുക്കൊന്ന് ഈ പിന്നെ അപ്പാർട്ട്മെൻറ്റും കാര്യങ്ങളും എല്ലാം ഒന്ന് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും നല്ല ഉപകാരപ്പെടും. നല്ല അഫോർഡബിൾ ആയിട്ടുള്ള ഒരു റേറ്റും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഇവിടെ നിൽക്കാനും പിന്നെ അതുമാത്രമല്ല നല്ല സിറ്റിയിലുള്ള നല്ല ഒരു അപ്പാർട്ട്മെൻറ്റും കൂടിയാണ്. അപ്പം എന്തായാലും നിങ്ങളും വരുന്നുണ്ടെങ്കിൽ ഇതൊന്ന് നോക്കുക. പിന്നെ അവർ വന്ന ഉടനെ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വലിയൊരു പണി, അവർ ഐറ്റ്നറിയൊക്കെ സെറ്റാക്കിയിട്ട് ഫ്രിഡ്ജിൻ്റെ മുകളിൽ അവിടെ ഒട്ടിച്ചു വെച്ചു. അപ്പോൾ നമുക്ക് അതുകൊണ്ട് നമുക്ക് രാവിലെ എണീച്ചിട്ട് എവിടെ പോകണം എന്ന് അത് നോക്കിയിട്ട് നമ്മൾ ടിക്കറ്റ് പോകുന്നത് കൊണ്ട് ഒരു ബുദ്ധിമുട്ടില്ല. വന്ന പാട് അവർ ചെയ്തു വെച്ച ഒരു വലിയൊരു പണിയാണ് കേട്ടോ അത്. അപ്പോൾ അതൊക്കെ അവർ പോകുന്ന കാര്യങ്ങളൊക്കെ അവർ അത് ഐറ്റ്നറിയൊക്കെ സെറ്റാക്കി വെച്ച് ഫ്രിഡ്ജിൽ ഒട്ടിച്ചു. പിന്നെ ഞാൻ നിങ്ങൾക്ക് ഈ അപ്പാർട്ട്മെൻറ്റിൻ്റെ ലോബിയും അതിൻ്റെ സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളും ഇതിൻ്റെ ഒരു ഭംഗിയൊക്കെ ഞാനൊന്ന് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് വരാം. ഇതാണ്, ഇത് 4th ഫ്ലോറിലാണ് അവരെ ലോബി വന്നിട്ടുള്ളത്. അപ്പം നല്ലൊരു ചെറിയൊരു നല്ല കണ്ണിനെ കുളിർമയാകുന്നൊരു ചെറിയൊരു രീതിയിലൊരു നല്ല പച്ചപ്പിൽ അവർ നിർത്തിയിരിക്കുന്ന ഒരു ചെറിയ ഗാർഡൻ ഉണ്ട് അവിടെ. ഇതൊക്കെ കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ, നല്ലൊരു അടിപൊളിയായിരുന്നു. പിന്നെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ചെറിയൊരു പൗണ്ടും അതിൽ കുറേ നല്ല നല്ല ഫിഷും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇതൊക്കെ നമുക്ക് മേലെ നിന്ന് നമ്മുടെ റൂമിൽ നിന്നൊക്കെ നോക്കിയാൽ കാണുന്ന ഒരു ഏരിയ ആണിത്. ഏത് സ്ഥലത്തു നിന്ന് നോക്കിക്കഴിഞ്ഞാലും നമുക്കിവിടെ കാണാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമുക്ക് അത്യാവശ്യ സാധനങ്ങളൊക്കെ വാങ്ങാൻ പറ്റിയൊരു നല്ലൊരു ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോർ ഉണ്ട് ഇതിൽ. 2 ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോർ ഉണ്ട് ഇതിൽ. പിന്നെ ഉള്ളത് ഒരു ചെറിയ രീതിയിലുള്ള ഒരു റെസ്റ്റോറൻറ്റും കൂടെ ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ കൂടെ തന്നെ ഒരു ഹോട്ടലുണ്ട് എന്ന്. അവിടെ ഹോട്ടലിൽ റൂം എടുത്തിട്ട് പോകുന്നവർക്ക് എന്തെങ്കിലും ഓഫീഷ്യൽ കാര്യങ്ങൾക്ക് വരുന്നവർക്ക് റൂം എടുത്തിട്ട് നിൽക്കാനും ഇതിൽ നല്ലൊരു സൗകര്യമുണ്ട്. പിന്നെ ഒരു ചെറിയൊരു കഫേയുണ്ട്. പിന്നെ ഇതിൽ ഈ റൂമെടുത്ത് നിൽക്കുന്നവർക്ക് പിന്നെ വാഷ് ചെയ്യാനുള്ള സൗകര്യത്തിന് വേണ്ടി അവർ ലോബിയിൽ തന്നെ ഒരു ലോണ്ടറി ഏരിയ പോലെ സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഈ റൂമിൽ നിൽക്കുന്നവർക്ക് അലക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പാണ്. അപ്പോൾ അത് നമ്മൾ റിങ്കറ്റ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഒരു 4 റിങ്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അലക്കിയിട്ടൊക്കെ വരാം. ഇനി ഞാൻ പോകുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പൂള് കാണിച്ചു തരാനാണ് പോകുന്നത്. ഇവിടെ 2 പൂളുണ്ട്. ഒന്ന് 37th ഫ്ലോറിൽ ഇൻഫിനിറ്റി പൂളും പിന്നെ 5th ഫ്ലോറിൽ
ഫാമിലി പൂളുമാണ്. അപ്പം അത് രണ്ടും കാണാൻ നല്ല രസമാണ്. ഇൻഫിനിറ്റി പൂൾ കാണുമ്പോൾ പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ അതിൻ്റെ ഒരു ഭംഗി വേറെ തന്നെയാണെന്നുള്ള. അപ്പം അവിടെ പോയപ്പോൾ കണ്ട ഭംഗിയാണ്. പക്ഷെ നമ്മൾ പുള്ളി കുളിച്ചിട്ടൊന്നുമില്ല, കാരണം എല്ലാവരും ഇൻഫിനിറ്റി പൂളിൽ എല്ലാവർക്കും ഒരുമിച്ചിട്ട് കുളിക്കാനുള്ള സൗകര്യമാണ്. ഫാമിലി പൂളിൽ പിന്നെ കുഴപ്പമൊന്നുമില്ല, നമുക്ക് വേണമെങ്കിൽ കുളിക്കാം. എല്ലാവരും ഫാമിലി ആയിട്ട് തന്നെ ഉള്ളതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ അത് യൂസ് ആക്കിയിട്ടില്ല. അപ്പം ഒന്ന് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. നല്ല രസമുള്ള വ്യൂ ആണല്ലോ ഇതൊക്കെ കാണാൻ. 37th ഫ്ലോർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒന്ന് ഊഹിക്കാനുള്ളതല്ലേ ഉള്ളൂ അല്ലേ. ഇപ്പം എന്തുകൊണ്ട് നമ്മൾ പോയപ്പോൾ നമുക്ക് നല്ലൊരു രസമായിരുന്നു. പിന്നെ ഉപ്പയും ഉമ്മയും ഇല്ലാത്തൊരു സങ്കടവും, പിന്നെ എൻ്റെ ഹസ്ബൻഡിനും വരാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതൊരു വലിയൊരു സങ്കടം ഉണ്ടായിരുന്നു. ഇവിടുന്ന് കാണുന്ന വ്യൂ ആണ് കേട്ടോ ഇത്. പിന്നെ നമ്മളിപ്പോൾ പോകുന്നത് 5th ഫ്ലോറിലെ ഫാമിലി പൂള് കാണിച്ചു തരാനാണ് പോകുന്നത്. ഇത് നല്ല രസമുള്ള ഒരു ഏരിയ ആണ്. ശരിക്കും നമ്മൾ 5th ഫ്ലോറിലാണോ ഉള്ളതെന്ന് നമ്മൾ വിചാരിക്കും, കാരണം അത്രയും നല്ല ഭംഗിയിൽ അവർ ഗാർഡനൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെയാണ് ഈ ഒരു പിന്നെ റിഗാലിയ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു പ്രത്യേകത. നമ്മളിവിടുന്ന് നോക്കുമ്പോൾ കാണുന്ന സീനാണ്. ഇനി ഞാൻ ഇതിൻ്റെ രാത്രിയുള്ളൊരു വ്യൂവും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പാണല്ലോ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവാൻ രാത്രിയിൽ ഇതിൻ്റെ ഭംഗി ഭയങ്കര രസമാണ്. നമ്മൾ ഒന്നാമത് നമ്മളിപ്പോൾ നിൽക്കുന്നത് 12th ഫ്ലോറിലാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു നല്ല രസമുള്ള ടിൻ ടവറൊക്കെ ഇവിടുന്ന് ശരിക്കും നല്ല ലൈറ്റൊക്കെ നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ അതും കൂടെ ഒന്ന് നിങ്ങൾ കണ്ടിട്ട്, നിങ്ങൾക്ക് ആർക്കെങ്കിലും മലേഷ്യയിൽ പോയിട്ട് റൂം എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ റിഗാലിയ അപ്പാർട്ട്മെൻറ്റിൽ എടുക്കാം, ഹോട്ടലെടുക്കാം. അപ്പം എല്ലാ രീതിയിലും നമുക്ക് നല്ല സൗകര്യമാണ്. സിറ്റിയിൽ തന്നെ ആയതുകൊണ്ട് എന്തുകൊണ്ടും നല്ല സൗകര്യമുള്ള ഒരു അപ്പാർട്ട്മെൻറ്റാണിത്. പിന്നെ നമ്മൾ രാവിലെ അതൊക്കെ ഇതിപ്പം അവൻ്റെ റൂമിൻ്റെ സെറ്റപ്പൊക്കെ നിങ്ങൾ കാണിച്ചിട്ട്, പിന്നെ നമ്മൾ പോയ അന്ന് തന്നെ നമ്മൾ ഒരു ഉച്ചയാകുമ്പോഴത്തേക്ക് തന്നെ ഞാൻ മോൻ്റെ കോളേജിലേക്ക് പോയി. അപ്പം അവൻ പഠിക്കുന്നത് സൺവേലാണ് പഠിക്കുന്നത്. അപ്പോൾ അവൻ്റെ പിന്നെ കോളേജും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ട്, 10 ദിവസം കൊണ്ട് എല്ലായിടത്തും ഒന്ന് കവറാണല്ലോ, ഒന്ന് മെയിൻ കുട്ടികളെ കോളേജ് ഒന്ന് കാണണം, രണ്ടാമത് പിന്നെ ഒന്ന് സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരണമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മളൊന്ന് ഫ്രഷ് ആയിട്ട് നേരെ നമ്മൾ സൺവേലേക്ക് പോയി. അപ്പം നമ്മുടെ സൺവേ എന്ന് പറയുമ്പോൾ നമ്മുടെ അല്ല, നമ്മുടെ മക്കൾ പഠിക്കുന്ന കോളേജൊക്കെ കാണാൻ പോകാന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമല്ലേ. നമ്മുടെ നാട്ടിൽ നിന്ന് കാണുന്ന കോളേജോ ആ സെറ്റപ്പോ ആ ഒരു കാര്യങ്ങളോ ഒന്നുമല്ല. അത് തന്നെയാണ് ഒരു വലിയൊരു പ്രത്യേകത. എനിക്കത് ഭയങ്കര ഒരു കോളേജിൽ പോയിട്ട് പോയ ഒരു അനുഭൂതിയൊന്നും അല്ല കേട്ടോ എനിക്ക് ഇവിടെ വച്ചിട്ടുണ്ടായത്. നമ്മളൊരു ഷോപ്പിംഗ് മോളിൽ പോയ പോലെയാണ് എനിക്ക് തോന്നിയത്. അത്രയും നല്ല സെറ്റപ്പിലാണ് കുട്ടികളെ കോളേജ് ഉണ്ടായത്. ഇത് മോൻ പഠിക്കുന്ന കോളേജാണ്. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവുമല്ലോ ഒരു എന്താ പറയുക, ഒരു പുറത്തൊക്കെ അങ്ങനെയായിരിക്കും, നമ്മുടെ നാട്ടിൽ നിന്ന് മാത്രമുള്ള കോളേജും സെറ്റപ്പൊക്കെ അല്ലേ നമ്മൾ കണ്ടത്. അപ്പം ഇത് അവൻ്റെ കോളേജിൻ്റെ ഫസ്റ്റ് മുൻഭാഗമാണ്. പിന്നെ നമ്മുടെ നേരെ ഫസ്റ്റ് തന്നെ ഞാൻ പോയത് ലെക്ചേഴ്സ് റൂമിലാണ് ഫസ്റ്റ് നമ്മൾ പോയത്. കാരണം അവനെവിടെയാണ് പഠിക്കുന്ന സ്ഥലം എന്നൊക്കെ കാണാനുള്ളൊരു ബുദ്ധി കൊണ്ട് അവൻ നേരെ എൻ്റെ ലെക്ചേഴ്സ് റൂമിലേക്ക് കൊണ്ടുപോയി. ഭയങ്കര രസം, ഒരു തിയേറ്റർ പോലെ ഉണ്ടായിരുന്നു കാണാൻ. ഞാൻ മോനോട് ചോദിച്ചു, ഇത്രക്കായിരം ആൾക്കാരുണ്ടോ നിങ്ങളെ കൂടെ പഠിക്കാനെന്ന്. അത്രയും സെറ്റപ്പോടുകൂടിയുള്ള ഒരു റൂമായിരുന്നു. അതൊക്കെ കണ്ടു. പിന്നെ നമ്മൾ നേരെ പുറത്തു വന്നു. പിന്നെ ഇവർക്ക് സെപ്പറേറ്റ് ഇങ്ങനെ കമ്പൈൻ സ്റ്റഡിയൊക്കെ ആക്കൂലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർക്ക് പ്രത്യേക തന്നെ ഒരു ഹാളും സെറ്റപ്പൊക്കെ ഉണ്ടായിരുന്നു. അതും കൂടെ ഒന്ന് ഞാൻ കാണിച്ചു തരാം. മഷാല്ല, എനിക്കൊരു നല്ല സന്തോഷമായി. അവരെ കോളേജും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സ് നന്നായിട്ട് നല്ലൊരു സന്തോഷമായി. അപ്പോൾ ഞാൻ പഠിപ്പിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് നല്ലൊരു യൂണിവേഴ്സിറ്റി തന്നെയാണ് നമ്മുടെ സൺവേ യൂണിവേഴ്സിറ്റി. പിന്നെ നല്ല പിന്നെ വേറൊരു പ്രത്യേകത എനിക്കിവിടെ തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർക്ക് പിന്നെ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് നല്ല അടിപൊളി പിന്നെ പാർക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അത് ഒരു ഭയങ്കര സംഭവം തന്നെ. അതും കൂടെ ഞാൻ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ.
പാട്ടൻ തീം പാർക്കും പിന്നെ ഒരുപാട് എൻ്റർടൈൻമെൻറ്റിനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവർ കോളേജിൻ്റെ ആ ഒരു ക്യാമ്പസിൽ തന്നെ അതിൻ്റെ തന്നെ അവർ ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടു. പിന്നെ നമ്മൾ നേരെ എന്താക്കി, മോള് പഠിക്കുന്ന യൂണിവേഴ്സിറ്റിയിലേക്ക് തിരിച്ചു. അവിടെ അതും കൂടെ ഒന്ന് കാണാമല്ലോ. അവൾ പഠിച്ചതാണെങ്കിൽ പഠിക്കുന്ന സമയത്ത് പോകാൻ പറ്റിയില്ല. ഇൻ്റർനാഷണൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയാണ് മലേഷ്യയിലുള്ള. അപ്പം അവൻ്റെ ആ പഠിക്കുന്ന ടൈമിൽ നമുക്ക് പോകാൻ പറ്റിയില്ല. പിന്നെ കൊറോണ കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് അത് നമുക്ക് ക്യാൻസലായി പോയി. അപ്പോൾ ഏതായാലും അവളെ കൂട്ടി കൊണ്ടുവന്നത് തന്നെ അവളെ കോളേജും കാര്യങ്ങളൊക്കെ അവളുടെ കൂടെ ഒരുമിച്ചിട്ട് പോയിട്ട് കാണാമെന്നുള്ളൊരു പ്ലാനിൽ തന്നെയായിരുന്നു. അങ്ങനെ നമ്മൾ അവളെ കോളേജിലും കൂടെ ഒന്ന് പോയി. അപ്പോഴത്തേക്ക് നമ്മൾ ഉച്ച അങ്ങനെ ആയിട്ടുണ്ടായിരുന്നു. ഇവിടെ എത്തുമ്പോഴത്തേക്ക് അടിപൊളി കോളേജ് തന്നെയായിരുന്നു ഇത്. അപ്പോൾ നമ്മൾ ഒന്ന് കോളേജെല്ലാം ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ടു. എൻ്റെ നേരെ നമ്മളെന്താക്കി, നല്ല വിശക്കുന്നുണ്ടായിരുന്നു, നേരെ ക്യാൻറ്റീനിൽ പോയി. ക്യാൻറ്റീനിൽ പോയിട്ട് അവൾക്കൊരു ഭയങ്കര സന്തോഷമായിരുന്നു. അവൾ കുറേ ആയി, ഒരു ഒന്നര വർഷമായി ഇവിടെ ഒന്ന് മാറിയിട്ട്. അപ്പോൾ അവർക്ക് അവളെ കോളേജിലേക്ക് വന്നപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. എല്ലായിടത്തും കൊണ്ടുപോയി കാണിച്ചു തന്നു. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ സെൽഫ് സർവീസാണ്. നമ്മൾ കംപ്ലീറ്റ് നമുക്ക് ആവശ്യമുള്ള ഫുഡ്, റൈസ് ഉണ്ടാവും, പിന്നെ കുറച്ച് സാലഡ്, ചിക്കൻ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് നമുക്ക് സെൽഫായിട്ട് നമ്മൾ എടുക്കുക, എന്നിട്ട് കൗണ്ടറിൽ കൊണ്ടുവച്ചിട്ട് അവർ ഒരു വില പറയലാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇത്ര നാല് പേർക്കുള്ള ഫുഡിന് 37 റിംഗിട്ടാണായത്. അപ്പോൾ 37 റിംഗിറ്റാണ് കേട്ടോ നമ്മുടെ ഫുഡിന് കൊടുത്തത്. അപ്പോൾ നമ്മുടെ നാട്ടിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു എമൗണ്ട് ഒന്നും ഇല്ല കേട്ടോ. ഇവിടെ നല്ല ചീപ്പ് റേറ്റ് നല്ല ഫുഡ് കിട്ടും. നമ്മൾ കഴിച്ച ഫുഡുകളൊക്കെ അത്ര നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ്. അപ്പോൾ ഇവരെ പിന്നെ ഫുഡും നല്ല ഉണ്ടായിരുന്നു, ഇവരെ ക്യാൻറ്റീനിലുള്ള ഫുഡ്. അപ്പോൾ അതൊക്കെ കഴിച്ചു. നമ്മുടെ യൂണിവേഴ്സിറ്റി കംപ്ലീറ്റ് കണ്ട് എൻ്റെ നേരെ നമ്മളെന്താക്കി, ഒരു ഫ്രഞ്ച് വില്ലേജ് എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി. അപ്പം നമ്മൾ ഫ്രഞ്ച് വില്ലേജിലേക്ക് പോകുന്ന വഴിയാട്ടോ ഇത്. നല്ല രസമുള്ള പിന്നെ കാഴ്ചകളാണ്. ആ ഒരു ഫ്രഞ്ച് വില്ലേജിലേക്ക് പോകുന്ന ആ അവിടുത്തെ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു. പിന്നെ ചെറിയൊരു ചാറൽ മഴയും നല്ലൊരു തണുത്ത കാലാവസ്ഥയായിരുന്നു. അപ്പോൾ നമ്മൾ പോയതും ഒരു ഏകദേശം ഒരു 6:30 അങ്ങനെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല രസമുള്ള ഒരു കാലാവസ്ഥയായിരുന്നു. ഇവിടുത്തെ ആർക്കിടെക്ചർ ഭയങ്കര രസമായിരുന്നു. കാരണം ഫ്രഞ്ചിലുള്ള ആ ഒരു ടൈപ്പിലുള്ള ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെയാണ് അവർ എടുത്തിട്ട് അവിടെ അത്രയും ഭംഗിയാക്കി വെച്ചിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ ആ വില്ലേജിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ ഒരുപാട് റെസ്റ്റോറൻറ്റും പിന്നെ ചെറിയ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള നല്ലൊരു കാണാനും നല്ല നമുക്ക് നല്ലോണം സ്പെൻഡ് ചെയ്യാനും പറ്റിയ ഒരു നല്ലൊരു വില്ലേജാണിത്. അപ്പം ഇനി മലേഷ്യയിലൊക്കെ വന്നവർ ഇവിടെ വരാൻ മറക്കണ്ട. അപ്പം നമ്മൾ അവിടുന്ന് കുറച്ച് ഡോണറ്റ്സൊക്കെ വാങ്ങിച്ചിട്ട് കഴിച്ചു. നല്ല ടേസ്റ്റുള്ള ഡോണറ്റ്സ് ആയിരുന്നു. അപ്പം അതൊക്കെ കഴിച്ചു. ഒരു 1.5 മണിക്കൂറോളം നമ്മളവിടെ ആയിരുന്നു. ഇത് അവിടുന്ന് മുകളിൽ നിന്ന് ഏറ്റവും മേലിൽ നിന്ന് കാണുന്ന ഒരു വ്യൂ ആട്ടോ ഇത്. അപ്പോൾ ശരിക്കും അത് കാണുമ്പം അവരെ ആ ആർക്കിടെക്ചറൊക്കെ കാണുമ്പോൾ ശരിക്കും നമ്മളൊരു ഫ്രഞ്ചിൽ പോയൊരു ഫീൽ തന്നെ ആട്ടോ വരുന്നത്. ആ അവർ ആ ബിൽഡിങ്ങിൻ്റെയൊക്കെ ആ ഒരു മോഡലൊക്കെ അങ്ങനെയാണ് അവർ ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മളവിടെ നല്ലോണം കുറച്ച് സമയം നിന്ന് നല്ല ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് നല്ല ജോളി ആക്കിയിട്ട് നമ്മൾ തിരിച്ച് വീണ്ടും നമ്മൾ സിറ്റിയിലേക്ക് വരാനുള്ള ഒരു പരിപാടിയാണ്. നമ്മൾ ഏകദേശം ഒരു സന്ധ്യ ആകുമ്പോഴത്തേക്ക് നമ്മളവിടുന്ന് സിറ്റിയിലേക്ക് തിരിച്ചു നമ്മുടെ റൂമിലേക്ക് പോകാനുള്ള പ്ലാനിൽ നമ്മൾ തിരിച്ചു. അപ്പം നമ്മളെന്താക്കി, ഇതൊക്കെ അവിടുന്ന് കാണുന്ന നല്ല അടിപൊളി വ്യൂ ആട്ടോ. പിന്നെ ഇത് വന്നിട്ട് ട്വിൻ ടവറിൻ്റെ ഫോട്ടോ കിട്ടാൻ പറ്റിയ ഒരു അടിപൊളി ഒരു ബ്രിഡ്ജ് പോലെ ചെയ്തതാണ്. അവിടെ നിന്നിട്ട് നമ്മൾ ഫോട്ടോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി വ്യൂ ആണ് കിട്ടുന്നത്. നല്ല രസമാണ് അവിടുന്ന്. പിന്നെ ഇത് വന്നിട്ട് ബിന്ദാങ് എന്ന് പറഞ്ഞ ആ ഒരു ഏരിയയാണ്. അവിടെയാണ് ഈ ട്വിൻ ടവർ, പിന്നെ പവിലിയോൺ എന്ന് പറഞ്ഞ വലിയൊരു മോള്, പിന്നെ എല്ലാ കാര്യങ്ങളും ഈ ഒരു ബുക്കിക് ബിന്ദാങ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണുള്ളത്. അപ്പം അവിടത്തേക്ക് നമ്മൾ പോയിട്ട് നമ്മൾ ശരിക്കും അവിടുന്ന് ഒരു 1.5-2 മണി വരെ ഇവിടെ നന്നായിട്ട് നമ്മൾ ജോളിയാക്കിയിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ വന്നു. അപ്പം ഇത് വന്നിട്ട് ആ ഒരു പിന്നെ പവിലിയോണിൻ്റെ ആ ഒരു ഏരിയയിൽ
സാധാരണ നമ്മൾ ബോട്ടിലില്ലേ, ബോട്ടിലിനെ കൊണ്ട് അവര് ഫ്ലാഗ് അവർ ചെയ്തതാണ്. എന്ത് ഭംഗിയിലാണെന്നറിയോ അവർ ചെയ്ത് വെച്ചത്. അവിടുന്ന് ഫോട്ടോ എടുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇത് നമ്മുടെ ട്വിൻ ടവറിന്റെ വ്യൂ ആണത്. ഇതൊക്കെ ഫോട്ടോ എടുക്കാൻ പറ്റിയതാണ്. ഞാൻ പറഞ്ഞല്ലോ ഒരു ബ്രിഡ്ജ്, ആ ബ്രിഡ്ജിന്റെ അടുത്ത് നിന്ന് ഫോട്ടോ എടുത്തതാണിത്. അവിടെ നിന്നിട്ട് ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞാല് നമുക്ക് ഏകദേശം എല്ലാ ആ ഒരു ട്വിൻ ടവർ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കിട്ടും. അപ്പൊ അവിടെ നമ്മൾ ഒരുപാട് സമയം നിന്നു. എന്നിട്ട് നമ്മൾ നേരെ പവിലിയനിൽ വന്നു. അവിടെ ഒന്ന് നന്നായിട്ടൊന്ന് നമ്മൾ എല്ലാം അവിടെ കംപ്ലീറ്റ് ഒന്ന് കണ്ടിട്ട്, നല്ല അടിപൊളി ഏരിയ ആയിരുന്നു, ഷോപ്പിംഗ് മോളായിരുന്നു. അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മുടെ ദുബായിലൊക്കെ ഉള്ളതുപോലെ അടിപൊളി വാട്ടർ ഷോ ഉണ്ടായിരുന്നു. അത് കാണാൻ ഭയങ്കര രസമല്ലേ. നമുക്ക് ദുബായിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഒരു മിസ്സാക്കാത്തൊരു കാര്യമല്ലേ ഈ ഒരു വാട്ടർ ഷോ. അപ്പൊ അത് മലേഷ്യയിൽ കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായി പോയി. നല്ല രസമായിരുന്നു കാണാൻ. ഒന്ന് രണ്ട് തവണ അവിടെ ഇരുന്ന് അത് കണ്ട് ആസ്വദിച്ചു. അപ്പോഴത്തേക്ക് തന്നെ നമുക്കിപ്പോൾ രാത്രി ഒരു സമയമായി കേട്ടോ, ഒരു 11:30 മണിയാകുമ്പോഴത്തേക്ക് തന്നെ നമ്മൾ അവിടെ നിന്ന് മടങ്ങി. ഇന്നത്തെ ദിവസം ഇത്ര നല്ല അടിപൊളിയായിട്ട് നമ്മൾ നല്ല ആസ്വദിച്ചു. അൽഹംദുലില്ലാ, നല്ല ഒരുപാട് വിശേഷങ്ങൾ മലേഷ്യയെ പറ്റി പറയാനും നിങ്ങൾക്ക് കാണിച്ചു തരാനൊക്കെ ഉണ്ട്. ഇൻഷാല്ലാ അടുത്ത നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് കേട്ടോ, നിങ്ങൾ കാത്തിരിക്കുക. അപ്പം എല്ലാവർക്കും ഇതേപോലെ നല്ല നല്ല ട്രിപ്പുകൾ പോകാനും പഠിച്ചോനെ നമ്മളെ സന്തോഷത്തിലാക്കാനും അള്ളാഹു എത്തിക്കട്ടെ. ദുആ ചെയ്യുക നിങ്ങളെല്ലാവരും. നിങ്ങളുടെ ദുആയിൽ നമ്മളെ ഉൾപ്പെടുത്തുക. നമ്മൾ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യുന്നതാണ്. ഇൻഷാല്ലാ അടുത്ത നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരുന്നത് വരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.